ഹലോ എല്ലാവർക്കും എ ആർ ജെ വേൾഡിന്റെ ഒട്ടും പുതുമയില്ലാത്ത പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഭിരാം. ധൂമം. ഇന്നലെ വരെ പലർക്കും അറിവില്ലാത്ത അല്ലെങ്കിൽ പലരും അറിയാത്ത ഒരു സിനിമയായിരുന്നു ധൂമം എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഒരു ബ്രാൻഡായിട്ട് മാറിയ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്നതായിട്ട് കൂടി പലരും ഈ ഒരു സിനിമ ധൂമം എന്നൊരു സിനിമയെ കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ധൂമത്തിന്റെ ട്രെയിലർ വന്നതോടുകൂടി കുറച്ചൊക്കെ ഹൈപ്പ് സിനിമയ്ക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എനിക്ക് ഞാൻ ഒരുപാട് ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ധൂമം എന്ന് പറയുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കെ ജി എഫ് ആൻഡ് കാന്താര. ഈ രണ്ട് സിനിമകളും നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ച ഹോം ബാലേ ഫിലിംസ് ആണ് ഈ ധൂമം എന്ന സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോം ബാലേ ഫിലിംസിന്റെ ഒഫീഷ്യലി മലയാളത്തിലേക്കുള്ള ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു കാൽവയ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സിനിമയ്ക്ക് അടുത്ത് ഞാൻ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കാനായിട്ട് ഹോംബാല ഫിലിംസ് മാത്രമല്ല കേട്ടോ, കാരണം ഈ സിനിമയുടെ ഡയറക്ടർ കന്നഡയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ലൂസിയ, യു ടെൻ പോലെയുള്ള മികച്ച സിനിമകൾ സംവിധാനം ചെയ്ത് കന്നഡ ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ച പവൻകുമാർ ആണ് ഈ ഒരു സിനിമ ധൂമം എന്ന സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഹോംബാല എന്തിനാണ് മലയാളത്തിൽ ഒറിജിനൽ ആയിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത്? എന്തുകൊണ്ട് കന്നഡയിൽ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡബ് ചെയ്ത് ഇറക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ധൂമം അനൗൺസ് ചെയ്തിരുന്ന ടൈമിൽ. പക്ഷേ ഇന്നലെ ട്രെയിലർ റിലീസായതോടുകൂടി എൻ്റെ ആ ഡൗട്ട് മാറിക്കിട്ടി. കാരണം കന്നഡ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് മാസ് മസാല പടങ്ങൾ അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആണ് കന്നഡയിലുള്ളത്. പക്ഷെ മലയാളത്തിൽ നേരെ വിപരീതമാണ്. മാസ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്, പക്ഷേ കൂടുതൽ ത്രില്ലർ പടങ്ങളോടും പിന്നെ സോക്കാളുടെ പ്രകൃതി പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ അധികം പേരും. അപ്പം മലയാളികൾ ഒരുപാട് ലോജിക് ഒക്കെ നോക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം ഞാൻ ഇന്നലെ ആ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആദ്യം മനസ്സിലായത് ഇതൊരു ത്രില്ലർ ആണ്, ഒരു ത്രില്ലർ വൈബുള്ള ഒരു സിനിമയാണ്. ആക്ഷനും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ ഒരിടിക്ക് പറത്തും പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കെ ജി എഫിലോ അതേ അടക്കൊക്കെ കണ്ട അടക്കത്തെ ആക്ഷനും കാര്യങ്ങളൊന്നും അല്ല. ഈ ഉന്തും തള്ളും നാച്ചുറൽ ആയിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതേ രീതിയിലുള്ള ആക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പടത്തിനകത്ത് ഉണ്ടാകുക എന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഹോംബാലെ ഈ ഒരു പടം മലയാളത്തിൽ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം മലയാളം ഓഡിയൻസുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ഷനും കാര്യങ്ങളും ത്രില്ലർ വൈബൊക്കെ ഉള്ള ഒരു പടമായിരിക്കും ധൂമം എന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത്. അപ്പൊ നമ്മുടെ ഫഹദ് ഫാസിലും അപർണ ബാലമുരളിയും റോഷൻ മാത്യു ഒക്കെയാണ് ഈ ഒരു സിനിമയുടെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ടൊബാക്കോ കോസസ് പെയിൻഫുൾ ഡെത്ത് എന്നും പറഞ്ഞിട്ടാണ് ട്രെയിലർ തുടങ്ങുന്നത്. അപ്പം അതിനകത്തേക്ക് വരുന്നത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ തിയേറ്ററിലൊക്കെ കാണിക്കുന്ന അഡ്വർടൈസ്മെന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഈ ടൊബാക്കോക്കെതിരെയുള്ള അഡ്വർടൈസ്മെന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു സീനിലൂടെയാണ് ട്രെയിലർ തുടങ്ങുന്നത് തന്നെ. അതുകൂടാതെ പല ഭാഗത്തായിട്ട് സ്മോക്കിങ്ങിന്റെ സീൻസും ഒക്കെ കാണിക്കുന്നുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ കെ ജി എഫിന്റെ ഒരു റെഫറൻസ് കാണിക്കുന്നുണ്ട്. ആ ഒരു റെഫറൻസിൽ പോലും നമ്മുടെ യാഷ് സിഗരറ്റ് വലിക്കുന്ന ഒരു സീനാണ്, നമ്മുടെ കെ ജി എഫ് ടീസറിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സീനാണ് ഈ ഒരു ട്രെയിലറിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമ ടുബാക്കോയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്മോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു തീമാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു ടുബാക്കോയുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തോ ഒരു തീമാണ് പടത്തിനുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ റോഷൻ മാത്യുവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിട്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതേകണക്ക് ഭഗത് ഒരു ബാഗ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഓടുന്ന കുറെ സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഭഗത് ബാസിന് റോഷൻ മാത്യുവിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ബാഗും കൊണ്ട് ഓടുന്നതാണോ എന്നുള്ളൊരു അതേ കണക്ക് ഒരു ത്രെഡും വരുന്നുണ്ട്. അതിനകത്ത് പൈസയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതേപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് ഭഗത് റിച്ച് ആകണം, എന്താണ് മണി മണി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് നമ്മുടെ ഭഗതിന്റെ തന്നെ നേരത്തെ ഇറങ്ങിയ സിനിമ ട്രാൻസിന്റെ ഒരു വൈബൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഓവറോൾ എനിക്ക് പടത്തിന്റെ ട്രെയിലർ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. ഓവറോൾ എനിക്ക് ആ ട്രെയിലർ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ ഹോംബാലെ പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും കിട്ടേണ്ടിയിരുന്ന ഒരു വാവ് ഫാക്ടർ, ട്രെയിലർ കാണുമ്പോൾ ആ ഹോംബാലെ നിർമ്മിച്ച ഒരു പടമാണെന്ന് പറഞ്ഞ് കിട്ടേണ്ട ഒരു വാവ് ഫാക്ടർ എനിക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് അവസാനം അപർണ ബാലമുരളി ഭഗതിനോട് പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെങ്കിലും ഐ ആം നോട്ട് അറ്റ് ആൾ ഇംപ്രസ്ഡ് ആണ്. അതേ ഒരു അവസ്ഥയാണ് എനിക്ക് ട്രെയിലർ കാണുമ്പോൾ ഉണ്ടാവുന്നത്, ഞാൻ നോട്ട് അറ്റ് ആൾ ഇംപ്രസ്ഡ് ആണ്. കാരണം എനിക്ക് ആ ഒരു വാവ് ഫാക്ടർ ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ട്രെയിലർ മോശമാണെന്നല്ല കേട്ടോ, ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രെയിലറിനകത്ത് വച്ചിട്ടും കൂടിയുണ്ട്. പക്ഷെ അവസാനം പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയ്ക്ക് തന്നെ നമ്മൾ ട്രെയിലറിൽ കണ്ട സംഭവങ്ങളല്ലാതെ എന്തോ ഒരു വലിയൊരു തീം
മേ ബി മലയാളം ഫിലിംസിന്റെ ഒക്കെ ഫ്രെയിംസിന്റെ റിച്ച്നെസ്സോ അങ്ങനെയുള്ള ആക്ഷൻ സീൻസോ അതിനെക്കാട്ടിയൊക്കെ വലുതായിട്ട് മലയാളം ഫിലിമിന്റെ ബിഗ് പോസിറ്റീവ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ബിഗ് കണ്ടന്റ് ആണ്. പാൻഡിൻ ലെവലിലുള്ള കണ്ടന്റുകളാണ് മലയാളം സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം അതേ കണക്ക് നമുക്ക് ആ ഒരു ട്രെയിലറിൽ നിന്ന് ഡീകോഡ് ചെയ്ത് എടുക്കാൻ കഴിയാത്ത എന്തോ ഒരു വലിയൊരു കണ്ടന്റ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുള്ള പോലൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഹോംബാലെ ഫിലിംസ് തന്നെയാണ്. അവരൊന്നും കാണാതെ ഒരു സിനിമ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുത്തില്ല, പ്രത്യേകിച്ചും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു ട്രെയിലർ എൻഡ് ചെയ്യുന്ന ആ ഒരു ഡയലോഗും വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പം നമുക്ക് ട്രെയിലറിൽ നിന്ന് ഡീകോഡ് ചെയ്യാൻ കഴിയാത്ത എന്തോ വലിയൊരു കണ്ടന്റ് സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക് ഉണ്ടാകുന്നത്. ആ ഒരു പ്രതീക്ഷ എന്തായാലും സിനിമ കാണുന്നത് വരെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ധൂമം എന്ന ഫിലിം ഈ വരുന്ന June 23rd തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പം വളരെ പെട്ടെന്നായി പോയി അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഓണർ റിലീസായിട്ട് എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ June 23rd എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിലേക്ക് നമ്മുടെ അടുത്തേക്ക് ആ ഒരു സിനിമ എത്തുകയാണ്. അപ്പം എന്തായാലും June 23rd കുറിച്ച് പറഞ്ഞപ്പോഴാണ് June 22nd വലിയൊരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ തലപതിയുടെ ബർത്ത്ഡേ. അപ്പം തലപതിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മുടെ ലിയോ ദ ബ്ലഡി സ്വീറ്റിന്റെ ഒരു ടീസർ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു റൂമറും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ ഒരു ടീസറിന്റെ വോയിസ് ഓവർ നമ്മുടെ സാക്ഷാൽ കമൽഹാസൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലും റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ബ്ലഡി സ്വീറ്റ് വന്നാൽ അടിപൊളി ആയനെ തീർച്ചയായിട്ടും വരുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും അതൊരു റൂമറാണ്. അപ്പൊ അതേപോലെ തന്നെ കേരളത്തിലെ ലിയോയുടെ ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. റെക്കോർഡ് തുകയ്ക്കാണ്, 16 crore നമ്മുടെ ഗോകുലം മൂവീസ് ആ ഒരു റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രജനീകാന്തും ലാലേട്ടനും അതേപോലെ തന്നെ നമ്മുടെ ശിവരാജ് കുമാർ ഒക്കെ ഒന്നിക്കുന്ന സിനിമയായ ജയിലർ, ജയിലറിന്റെ ആ ഒരു റൈറ്റ്സും ശ്രീ ഗോകുലം മൂവീസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സാധാരണ സിനിമ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല. നമുക്ക് സിനിമ ആരെങ്കിലും എത്തിച്ച് നമുക്ക് കണ്ടാൽ മതിയല്ലോ. പക്ഷെ ഗോകുലം മൂവീസിനെ സംബന്ധിച്ച് സിനിമ ഹിറ്റാവുകയാണെങ്കിലുള്ള കാര്യമാണ് കേട്ടോ. അല്ല അല്ല, ഹിറ്റാവും, ലിയോ ജയിലർ ഹിറ്റായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ധ്രുവ നക്ഷത്രം, വിക്രം നായകനായ ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ധ്രുവ നക്ഷത്രം. ഈ ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തെങ്ങണ്ടായിരുന്നു. ഏതാണ്ട് നാലഞ്ചോ ആറോ വർഷമായി. എന്നിട്ട് സിനിമ ഇതുവരെ റിലീസാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പം ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. July 14th സിനിമ റിലീസാകും എന്ന് പറഞ്ഞിട്ടുള്ള, വിശ്വസിക്കാതെ വേണ്ടാട്ടാ, July 14th സിനിമ റിലീസാകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ സർക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇയർ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏത് വർഷമാണോ എന്തോ, എല്ലാ വർഷവും July 14th ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഈ വർഷം തന്നെ സിനിമ റിലീസാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ. അപ്പൊ എന്തായാലും സിനിമ അപ്ഡേറ്റഡ് ആയി പോകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടട്ടെ. ഒരുപാട് അന്ന് ഒരുപാട് പ്രതീക്ഷ ഉള്ളൊരു സിനിമയായിരുന്നു ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത്. പക്ഷേ കാലം കുറഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അപ്ഡേറ്റഡ് ആയിട്ട് പടം എന്താവും എന്നൊന്നും ഒരു പിടിയില്ല. അപ്പൊ എന്തായാലും July 14th സിനിമ റിലീസാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അയ്യോ, ഞാൻ ലിയോയുടെ ഒരു അപ്ഡേറ്റ് പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് കേട്ടോ. ലിയോയ്ക്ക് കട്ട കോമ്പറ്റീഷൻ കൊടുക്കാൻ, കേരളത്തിൽ കട്ട കോമ്പറ്റീഷൻ ആയിരിക്കും അത് ഉറപ്പാണ്. പക്ഷെ പാൻ ഇന്ത്യൻ ലെവലിലും കട്ട കോമ്പറ്റീഷൻ ആകാൻ സാധ്യതയുള്ള ഒരു പടത്തിന്റെ റിലീസ് ഡേറ്റ് ഏകദേശം കൺഫേംഡ് ആയിരിക്കുകയാണ്. നമ്മുടെ ആടുജീവിതം, മലയാളത്തിലെ ഏറ്റവും വലിയ പടമായിട്ട് എത്തുന്ന ആടുജീവിതം October 19th or 20th റിലീസ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ്. മിക്കവാറും October 20th സാധ്യത, കാരണം October 19th ലിയോ റിലീസാകുന്നതുകൊണ്ട് തന്നെ രണ്ട് പടങ്ങളുടെ ഇനിഷ്യലിനെ അത് ബാധിക്കും എന്നുള്ള രീതിയിലായതുകൊണ്ട് ചിലപ്പോൾ October 20th ആടുജീവിതത്തിന്റെ റിലീസ്. എന്തായാലും ഒരു ക്ലാഷ് റിലീസിന് ഒരുങ്ങുകയാണ്. കേരളത്തിൽ എന്തായാലും നല്ലൊരു ടൈറ്റ് റിലീസ് തന്നെ ആയിരിക്കും. രണ്ട് പടത്തിന്റെ ഇനിഷ്യലിനെ അത് നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. ഒരു വിജയപടത്തിൽ നിന്ന് പറഞ്ഞാൽ ഇനിഷ്യലി നല്ല ഒരു ക്രൗഡ് പുൾ സാധാരണ കാണും. അത് ഏത് പടമായാലും ആരുടെ ഡയറക്ഷനിൽ വന്നാലും അത് ഉറപ്പാണ്, അങ്ങനെ ഒരു ക്രൗഡ് പുൾ ഉണ്ടാകും എന്നുള്ള കാര്യം. പക്ഷെ ഇത് ലോകേഷിന്റെ പടം കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും മുകളിലായിരിക്കും. അതിന്റെ കൂടെ നമ്മുടെ പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഹൈപ്പ് ഉള്ള ഒരു പടമാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് ട്രെയിലർ കണ്ടപ്പോഴത്തെ തന്നെ ശ്വാസം അടക്കി പിടിച്ചാണ് നമ്മൾ ആ ഒരു ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പടമാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് സിനിമാ പ്രേമികൾ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ എന്തായാലും ഇത് രണ്ടും ഒരുമിച്ച് ഇറങ്ങാനുള്ള സാധ്യതകളൊക്കെ ഇപ്പം കൂടിക്കൂടി വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടുതൽ ഇതേപോലുള്ള വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹോം
പേജിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കണക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാവുന്നതാണ്. തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള രീതിയിലുള്ള എന്ത് തരം കമൻറ്റും പറയാവുന്നതാണ്. തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ.